നിങ്ങളെ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ രേഖ കൊടുക്കുമ്പോൾ ഈ ബന്ധത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് വെച്ചിട്ടാണോ നമ്മൾ ഒരു ഇത്രയും കാര്യങ്ങളിൽ ഒരു ഇതുണ്ടെങ്കിൽ കൊണ്ടുവന്നോട്ടെ. നമുക്കിപ്പോ എന്താ ഏത് അന്വേഷണം നേരിടെ ഗവൺമെന്റിനും മടിയില്ലല്ലോ. ഞാൻ പറഞ്ഞ ഈ എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടുവന്ന ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായം എന്താ? സ്വാഭാവികമായിട്ട് ഒരു വലിയ പദ്ധതി പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിക്കുന്നു, അതിൽ മുഖ്യമന്ത്രിയാണ് അവരെ ചാർജ് ചെയ്ത് തുടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്തരം ഒരു ബന്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ടത് പ്രതിപക്ഷം പറയുമ്പോൾ വാർത്തയാക്കട്ടെ. മറ്റൊന്ന്, അങ്ങനെ ഒരു വാർത്ത വന്നാൽ അല്ലെങ്കിൽ പ്രതിപക്ഷം ആരോപണം അത് ഉണ്ടാതിരുന്നാണോ സർക്കാർ മറുപടി? സർക്കാർ എന്ത് പറയണത്? ഇപ്പോ കെൽട്രോൺ കൊടുത്ത കമ്പനി, അതിന്റെ ഉപകരാറ് കൊടുത്തിട്ടൊരു കമ്പനി, ആ കമ്പനിയുടെ ആരോ ഏതോ കാലത്ത് ഏതോ ഗസ്റ്റ് ഹൗസ് ഉപയോഗിച്ചതിന് അങ്ങോട്ട് പണം കൊടുക്കാനുണ്ട് എന്ന ഒരു പ്രശ്നം വലിയ രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിച്ച് ഞങ്ങൾ എന്ത് മറുപടി പറയും? കരാർ വ്യവസ്ഥകൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഈ കരാർ വ്യവസ്ഥയിലുണ്ടോ ഇങ്ങനെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഗസ്റ്റ് ഹൗസുകൾ ഈ കമ്പനി ഇതേവരെ പ്രവർത്തനം ആരംഭിച്ചും പ്രവർത്തനം തീരാതിരിക്കും, ഈ പ്രവർത്തനം തീരുന്നത് വരെയുള്ള കാലത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയിലുണ്ടോ? അവർ കൊണ്ടുവരട്ടെ, അവരുടെ തെളിവ് തന്നോട്ടെ. നമുക്ക് എന്താ കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? അതെ, ഇപ്പൊ തന്നെ ഞാൻ നോക്കി എന്റെ മുമ്പിൽ വന്ന രേഖ നോക്കും, 65 കോടി എന്നല്ലോ. അതേ ദിവസം തന്നെ മറ്റൊരു കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കമ്പോണന്റിന്റെ ഏകദേശം അതേ 65 കോടി വേറെ രേഖയുണ്ട്. ഇത് ഇതൊന്നും ഇതിന്റെ ഭാഗമായി വന്നിട്ടില്ല, കാരണം അവര് പിന്നീട് ചിത്രത്തിൽ നമ്മുടെ മുമ്പിൽ വരേണ്ട കാര്യമില്ല. കാരണം ഒരു സ്ഥാപനം വരുമ്പോൾ പറഞ്ഞത് ഞാൻ ചോദിച്ചത് അങ്ങനെ നമുക്ക് നിങ്ങൾ ചോദിച്ചതിന് ഒരു ടെൻഡർ വ്യവസ്ഥയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, നിങ്ങൾ എല്ലാം ചേർത്ത് വായിച്ചോ. അല്ല, ഈ ബന്ധത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞങ്ങൾ മറുപടി പറയണോ? നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനം അല്ല, ഞങ്ങളതിന് മറുപടി പറയേണ്ട എന്തെങ്കിലും ഗൗരവം അതിനുണ്ടോ? അല്ല, അവര് പറയും. അതാ പറഞ്ഞ എന്തെല്ലാം ഇപ്പൊ നേരത്തെ ശേഷം എ കെ ബാലൻ പറഞ്ഞില്ലേ, അങ്ങനെയാണ് എന്തൊക്കെ. ഇത് ഞാൻ പറഞ്ഞ നിങ്ങൾ കൊണ്ടുവന്ന ഈ രേഖ ഇപ്പൊ നിങ്ങളുടെ സ്ഥാപനം, ആ സ്ഥാപനം ഒരു വണ്ടി ഓടിക്കാനായിട്ട് കരാർ കൊടുത്തിരിക്കുന്നു, ഏഷ്യാനെറ്റ് ഒരു കരാർ കൊടുത്തിരിക്കുന്നു. ആ കരാർ കിട്ടിയ ആള് അദാനിയുടെ ഗസ്റ്റ് ഹൗസിന് പൈസ കൊടുക്കാനുണ്ട് എന്ന് കരുതുക, ഉണ്ടെങ്കിൽ അവന് ഏഷ്യാനെറ്റ് മറുപടി പറയേണ്ടി വരുമോ? വേണോ? അല്ല, ഗൗരവം എന്താന്ന് പറയൂ. ഈ രേഖയിൽ വന്ന രേഖ ബാക്കി എന്നെ കൊണ്ടുവന്നോട്ടെന്ന് ഞാൻ പറഞ്ഞ, നിങ്ങൾ പറയുന്ന ഈ രേഖയിലെ ഗൗരവം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞ ഇതാണ് രേഖയെങ്കിൽ പണ്ട് പറയില്ല എന്തോ തെറിച്ച ബന്ധം എന്നൊക്കെ പറയല്ലോ ചിലര്. അതുപോലെ ഈ എന്താ ഈ ബന്ധം എന്നുള്ളത് നിങ്ങൾ നിങ്ങളൊന്നും തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഗവൺമെന്റ് പദ്ധതിക്ക് കെൽട്രോണ് ഇത് അല്ലെ അജിതെ, കെൽട്രോണ് കരാർ കൊടുത്തിരിക്കുന്നു. കെൽട്രോൺ അതിന് ചില മേഖലകൾ ഒരു കമ്പനിക്ക് കരാർ കൊടുത്തു, അവര് അതുമായി ബന്ധപ്പെട്ട ഉപകരാറുകൾ ഏർപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ കൊടുത്ത രേഖ എനിക്ക് അത് പരിശോധിച്ച് ആധികാരിക കൊടുത്തേണ്ട കാര്യം എനിക്കില്ല. ആ അതിൽ ഇവര് ഗസ്റ്റ് ഹൗസ് ഉപയോഗിച്ചതിന് കൊടുക്കേണ്ടതായി നിങ്ങൾ പറയുന്ന ആ രേഖയിലെ പണം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരാളുടേത്, അങ്ങനെ അതൊക്കെ അതാണ് ഒരു ബന്ധം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ രേഖയും കൊണ്ടുവരുമെന്ന്. നമ്മൾ എത്ര കാലമായി, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു പുകമറ സൃഷ്ടിക്കൽ മാത്രമാണ്.